നമസ്കാരം. ബി പോസിറ്റീവിൻ്റെ പുതുമയാർന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബക്കാറോ എന്നൊരു ഗ്രാമം, പ്രജാക്ഷേമ തൽപരനായിട്ടുള്ള രാജാവ്, നാടെങ്ങും സമ്പൽ സമൃദ്ധി ഐശ്വര്യം, ഏവർക്കും രാജാവിനെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. എങ്കിൽ ഒരു വ്യക്തി, ഒരു പരദൂഷണക്കാരൻ സ്ഥിരം രാജാവിനെക്കുറിച്ച് ദുഷ്ടചിന്തകൾ പരത്തിക്കൊണ്ടേയിരുന്നു. ഈ വിവരം രാജാവിൻ്റെ ചെവിയിലും എത്തി. അപ്പോൾ രാജാവ് ഭടന്മാരുടെ കൈവശം 3 സമ്മാനങ്ങൾ കൊടുത്ത് അയാളുടെ അടുത്തേക്ക് അയച്ചു. അപ്പോൾ ഈ ഭടന്മാർ ഈ സമ്മാനങ്ങളായിട്ട് കൊണ്ടുവന്നപ്പോൾ അനീഷെ, നമ്മുടെ പരദൂഷണക്കാരൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? രാജാവ് പോലും എൻ്റെ ചങ്ങാത്തത്തിനായിട്ട് ശ്രമിക്കുന്നത് കണ്ടില്ലേ എന്നാണ് നാട്ടുകാരോട് പറഞ്ഞത്. രാജാവ് ഈ പരദൂഷണക്കാരന് കൊടുത്തയച്ച സമ്മാനങ്ങൾ ഇതായിരുന്നു: ഒരു ചാക്ക് ധാന്യം, ഒരു പെട്ടി സോപ്പ്, ഒരു വലിയ സഞ്ചി പഞ്ചസാര. ഇങ്ങനെ ഈ പരദൂഷണക്കാരൻ രാജാവ് എന്നെ കൂട്ടുകാരനാക്കാനായിട്ട് ശ്രമിക്കുന്നു, ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വളരെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഒരു പുരോഹിതൻ അതുവഴി നടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു: സുഹൃത്തെ, നമ്മുടെ രാജാവ് വളരെയധികം ബുദ്ധിമാനാണ്. അദ്ദേഹം ഈ 3 സമ്മാനങ്ങൾ കൊണ്ട് നിങ്ങളോട് 3 കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. ആദ്യത്തെ സമ്മാനം, ഒരു വലിയ ചാക്ക് നിറയുള്ള ധാന്യം. അതുകൊണ്ട് ഉദ്ദേശിച്ചത്, നിങ്ങൾ ജോലിക്കൊന്നും പോകാതെ വെറുതെ ഇരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വിശപ്പുണ്ട്. അതുകൊണ്ട് ആ വിശപ്പകറ്റാനായിട്ട് ആ ധാന്യം കഴിക്കുക. പിന്നീട്, രാജ്യത്തിലെ രാജാവ് എല്ലാവരുടെയും സുഖം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ വളരെ വൃത്തിയായിട്ട് കുളിച്ച് വൃത്തിയായിട്ട് നടക്കുക, അതിനായിട്ടാണ് സോപ്പ്. 3 സമ്മാനം, ഒരു വലിയ സഞ്ചി നിറയുള്ള പഞ്ചസാര. അതുകൊണ്ട് ഉദ്ദേശിച്ചത്, നിങ്ങളുടെ ദുഷ്ടചിന്ത, കയ്പ്പ് വിതയ്ക്കുന്ന നാവിൻ്റെ മേൽ മധുരം പരത്തുക. ഇനിയെങ്കിലും ഈ പരദൂഷണം പറയുന്ന സ്വഭാവം ഒന്ന് അവസാനിപ്പിക്കുക. നമുക്ക് അനീഷ, നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? അതായത്, നമ്മുടെ നാവ് കൊണ്ട് നരകവും സൃഷ്ടിക്കാം, നാഗവും സൃഷ്ടിക്കാം. ശരിയല്ലേ? ശരിയാണ് ശരത്. ശരത് പറഞ്ഞതിൽ വലിയൊരു കാര്യമുണ്ട്. നമ്മുടെ നാവ് കൊണ്ട് എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല നല്ല ഉപദേശങ്ങൾ നൽകുവാനും നമ്മളൊക്കെ എപ്പോഴും കഴിയണം. അത് കഴിയാത്ത ഒരു ചെറിയ ശതമാനം ജനങ്ങളെങ്കിലും നമുക്ക് മുന്നിൽ ഇപ്പോഴുമുണ്ട്. നമുക്ക് എന്തായാലും നെഗറ്റീവ് സൈഡിലേക്ക് പോകണ്ട, നമുക്ക് എന്തായാലും പോസിറ്റീവായ ഒരു ശുഭ സംഗീതത്തോടു കൂടി തന്നെ നമുക്ക് ഇന്ന് ആരംഭിക്കേണ്ടതുണ്ട് അല്ലേ? നമുക്ക് ആസ്വദിക്കാം ശുഭ സംഗീതം. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഉച്ചത്തിൽ മിടിക്കല്ലേ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോളുച്ചത്തിൽ മിടിക്കല്ലേ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ തരളമായി ഇളകേൽക്കുമ്പോൾ, എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ തരളമായി ഇളകേൽക്കുമ്പോൾ, താരാട്ടിനനുയാത്ര നിദ്രതൻ പടി വരെ, താമരമലർമിഴി അടയും വരെ. ചരിത്രത്തിലേക്ക് ഇത്തി നോക്കുന്ന പരിപാടിയാണ് അടുത്തത്. നമുക്ക് കാണാം ചരിത്രത്തിൽ. അനീഷേ, ഒരു കുടയിലെ ബട്ടൺ അമരുമ്പോഴാണ് കുട നിവരുന്നത്. അതുപോലെ ഒരു വിത്ത് മണ്ണിനുള്ളിലേക്ക് പോയി അത് തിരിച്ച് മുളച്ച് വരുമ്പോഴാണ് വലിയ വൃക്ഷമായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ വലിയ വലിയ മണിമാളികകൾ കെട്ടുന്നവർ അതിൻ്റെ അസ്ഥിവാരം എത്രത്തോളം താഴത്തോട്ട് പോകുന്നുവോ അത്രത്തോളം തന്നെ ആ വലിയ ബഹുനില കെട്ടിടങ്ങൾ നമുക്ക് പടുത്തുയർത്താൻ സാധിക്കും. അതുപോലെ നമ്മുടെ ഉള്ളിലെ വിനയവും വിശാലതയും ഒക്കെ വളർന്നു വരുമ്പോൾ, ഇത്തരത്തിലുള്ള വിനയവും വിശാലതയും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വ്യക്തി സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ശരിയല്ലേ? ശരിയാണ് ശരത്. സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള ഒരു അപജയങ്ങളെ നമുക്ക് എപ്പോഴും ചിരിച്ചുകൊണ്ട് നേരിടാൻ നമുക്കെപ്പോഴും
വളരെ ഇഷ്ടമാണ് അല്ലെ. എന്ത് തന്നെ എന്ത് പ്രശ്നങ്ങളെ ആയാലും നമ്മൾ ചിരിച്ചുകൊണ്ട് നേരിടുക എന്നുള്ള ഒരു വാക്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് എന്തായാലും ചിരിക്കാനുള്ള ഒരു സെഗ്മെന്റ് ആണ് നമുക്ക് അടുത്തത്. ചിന്തിക്കാനും കൂടിയുള്ളതാണ്. നമുക്ക് അടുത്ത സെഗ്മെന്റ് കാണാം. ശ്രീ സജീഷ് കുട്ടനല്ലൂർ അവതരിപ്പിക്കുന്ന ഹാസ്യ കേരളം. ചിരിക്കുന്ന കഥ കേട്ടാലിരിക്കും ആയതല്ലെങ്കിൽ തിരിക്കും എന്ന കുഞ്ചന്റെ മൊഴികൾ ഓർത്തുകൊണ്ട് ചാക്യാർ വീണ്ടും വന്നിരിക്കുകയാണ്. എന്തിനാ എന്തിനാ ഹാസ്യ കേരളം അവതരിപ്പിക്കുന്നതിനായിക്കൊണ്ട് അപ്പൊ ചാക്യാർ ഇടയ്ക്ക് പുറകിലേക്ക് നോക്കിയത് എന്തിനാന്ന് നിങ്ങൾക്കൊരു ഒരു സന്ദേഹം ഉണ്ടാവും. മറ്റൊന്നിനുമല്ല, കാരണം ഇപ്പോ ചാക്യാരെങ്ങാനും പുറകിലേക്ക് നോക്കാതെ ഇങ്ങനെ സെൽഫി എടുത്ത് ഇങ്ങനെ ലഹരി പിടിച്ചിങ്ങനെ പോകുമ്പോ ചിലപ്പോ ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ചാക്യാർ താഴേക്ക് പതിക്കുന്ന അവസ്ഥയും കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. കാരണം ഇപ്പൊ മറ്റൊന്നുമല്ല, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ സെൽഫി എടുത്തുകൊണ്ടാണ് ആളുകൾ ഇപ്പൊ എന്താ പറയുക വീരമൃത്യു വരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ സെൽഫിയുടെ കഥ ഇപ്പൊ ഒന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും സെൽഫിയുടെ വിശേഷങ്ങൾ അറിയാം. നമ്മൾ പറയുന്നത് പഴയ പണ്ടൊക്കെ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ എന്താ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അല്ലേ. നമ്മൾ നമ്മളുടെ ഗ്രാമത്തിലെ ആ കവലയിലേക്ക് പതുക്കെ ഇങ്ങനെ നടന്നു ചെന്ന് ചിലപ്പോൾ അത് തട്ടിൻ്റെ മുകളിലേക്ക് ആയിരിക്കും, മര ഗോവണിയൊക്കെ കയറൊക്കെ പിടിച്ച് ഇങ്ങനെ മുകളിൽ കയറി നമ്മൾ ആ സ്റ്റുഡിയോയ്ക്കകത്ത് ചെന്ന് ആ ക്യാമറമാനെ കണ്ട് നമ്മുടെ ആവശ്യം ഉന്നയിച്ച് പറയുമ്പോൾ അദ്ദേഹം അവിടെ നമ്മളോട് അങ്ങനെ നിൽക്കാൻ പറയും. അപ്പോൾ നമ്മൾ ശ്വാസം പിടിച്ച് ചില യോഗാസനത്തിലൊക്കെ നിൽക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കണം കുറച്ച് നേരം, അപ്പോഴാണ് ഫോട്ടോ കിട്ടുക. ബിന്ദു പതല്ല അവസ്ഥ. മാത്രമല്ല ഒരാഴ്ചയോളം നമ്മൾ കാത്തിരിക്കണം. ഏയ് ഒരാഴ്ച കാത്തിരുന്നാലാണ് നമുക്കത് ഫോട്ടോ നമ്മുടെ കയ്യിലേക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ മുഖത്തുള്ള എന്താ പറയുക കുഴികളും കുരുക്കളും ഒക്കെ അതേപോലെ തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ ഇന്നിപ്പോൾ അതല്ല അവസ്ഥ. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് കുഴിയോ കുണ്ടോ കുന്നോ കുളമോ കുന്നംകുളമോ എന്ത് തന്നെ ഉണ്ടായാലും ശരി, അതൊക്കെ ഫോട്ടോഷോപ്പിലൂടെ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് അത് മാറ്റി അങ്ങനെ മാറ്റും. അപ്പോൾ ഗൾഫിലുള്ള ഒരു 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 യുവാവ് അദ്ദേഹം ഒരു കല്യാണം അത് ഫോണിലൂടെ അത് കല്യാണം ഉറപ്പിച്ചു. അപ്പോൾ ഈ ചെക്കൻ്റെ ഫോട്ടോ മാത്രമേ പെണ്ണ് കണ്ടിട്ടുള്ളൂ. വളരെ ധനാഢ്യനായിട്ടുള്ള ചെറുപ്പക്കാരനാണ്. അപ്പോൾ അദ്ദേഹം ആ ഫോട്ടോ കണ്ടപ്പോൾ പെണ്ണിന് വളരെയധികം സന്തോഷമായി. പെണ്ണ് ഒരു സ്വപ്ന രാജ്യത്തിലേക്ക് മനോരാജ്യത്തിലേക്കൊക്കെ പോയി. അവർ പ്രേംനസീറും ജയഭാരതിയും ഒക്കെ ആയിട്ട് അവരിങ്ങനെ ചെലവിക്കാൻ തുടങ്ങി. പക്ഷേ കുറേ നാൾ കഴിഞ്ഞ് കല്യാണത്തിൻ്റെ അന്ന് ഈ ചെക്കൻ താലിയുമായിട്ട് വരുന്ന ചെക്കനെ കണ്ട പെണ്ണ് പെട്ടെന്ന് ബോധം കെട്ടുവീണു. കാരണം മമുക്കോയുടെ സാദൃശ്യമുള്ള ആ യുവാവ് ഫോട്ടോഷോപ്പിലൂടെ സാക്ഷാൽ പൃഥ്വിരാജകുമാരനായി തീർന്നു. അപ്പോൾ അതാണ്, അപ്പോൾ പൃഥ്വിരാജകുമാരൻ്റെ മമുക്കോയാമുഖം കണ്ടപ്പോൾ ഏത് പെണ്ണും ബോധം കെടും, ഒരു സംശയവുമില്ല. പിന്നെ മാത്രമല്ല നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ക്യാമറയെ പറ്റി പറഞ്ഞല്ലേ തുടങ്ങിയത്. എന്തൊക്കെ ക്യാമറകളാണ്? മൂവി ക്യാമറ, ടി വി ക്യാമറ, നേരത്തെ കണ്ട മൊബൈൽ ക്യാമറ, പിന്നെയോ പിന്നെ ഒളി ക്യാമറ, അങ്ങനെ ഒരു സംഗതിയുണ്ട്. അപ്പോൾ നമ്മൾ നടക്കുന്നതും ഇരിക്കുന്നതും ചിരിക്കുന്നതുമൊക്കെ എവിടെയോ ഇരുന്നു കൊണ്ട് ഒരാൾ നോക്കുന്നുണ്ട്. ആ ആളുടെ പേരാണ് സാക്ഷാലൊളി ക്യാമറ. അപ്പോൾ ഈ ബണ്ടിച്ചോറിനെയൊക്കെ അതിപ്രശസ്തനും അതുപോലെ ജയിൽവാസിയുമാക്കി തീർത്തത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നമ്മുടെ ഒളിക്യാമറയാണ്, ഒരു സംശയമില്ല. അപ്പോൾ ഈ ഒളിക്യാമറ കാരണം ആളുകൾക്കൊന്നും തന്നെ മോഷ്ടിക്കാനൊന്നും ഇപ്പോൾ പഴയ പോലെ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ചൈനയിൽ ചാക്കിയൊരു വായിച്ചതാണ്, ചൈനയിലൊരു വിരുദൻ വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ ഈ ചാർലി ചാപ്ലിൻ്റെയും അഡോൾഫ് ഹിറ്റ്ലറിൻ്റെയൊക്കെ വേഷഭൂഷാദികൾ അടിഞ്ഞ് ആ വേഷത്തിലാണത്രേ അദ്ദേഹം മോഷ്ടിക്കാനായിട്ട് വീട്ടിൽ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഒളിക്യാമറയിലാണെങ്കിൽ ഒരിക്കലും ഇയാളല്ല, അവിടെ ചാർലി ചാപ്ലിനും അഡോൾഫ് ഹിറ്റ്ലറും ഒക്കെയാണ് വന്ന് മോഷ്ടിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ. പിന്നെ മാത്രമല്ല നമ്മളിങ്ങനെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ബോർഡുകൾ കാണാറുണ്ട്, ഇവിടെ മാലിന്യമിടരുത് കാരണം നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് എന്ന് വെച്ച് അവിടെ മാലിന്യം എന്താ പറയുക മാലിന്യം മല തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോഴാണ് ആളുകൾ ഋഷിരാജ് സിംഗിൻ്റെ ശിഷ്യന്മാരായി തീരുന്നത്. എല്ലാവരും ഹെൽമെറ്റൊക്കെ വെച്ച് വന്ന് ബൈക്കിൽ നിന്നും ചാടി ഇറങ്ങി നേരെ മാലിന്യം എടുത്ത് അങ്ങോട്ട് തള്ളും. അപ്പോൾ അങ്ങനെയും ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ തുണിക്കടകളിലും സ്വർണ്ണക്കടകളിലും എന്തിന് ക്ഷേത്രങ്ങളിൽ വരെ ഇപ്പോൾ ഒളിക്യാമറയുണ്ട്. ഇപ്പോൾ ഭഗവാൻ അവിടെ നിന്നും ഈ ഭക്തജനങ്ങളുടെ ശല്യം സഹിക്കവയാതെ കണ്ട് ഭഗവാൻ ഓടി രക്ഷപ്പെടുന്നുണ്ടോ എന്ന് നോക്കാനാണോ എന്ന് ചാക്യാർ വെറുതെ ഒരു സംശയദൃഷ്ടിയ നിരീക്ഷിക്കുകയാണ്.
മാത്രമല്ല ഈ കൺട്രോൾ റൂമിലുള്ള ഒരു പോലീസ് സുഹൃത്ത് പറയുകയാണ്, ചില വിദ്വാൻമാരൊക്കെ ഈ സി സി ടി വി അവിടെ ട്രാഫിക് പ്രധാന സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെ വന്ന് കൊഞ്ഞനം കുത്തി കാണിക്കുക, ചീത്ത പറയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ കൈക്കൂലി വാങ്ങുന്ന ആളുകളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. കാരണം ഈ കൈക്കൂലി തരുന്ന ആളുടെ കയ്യിൽ ചിലപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ ആ ഒളിക്യാമറ ഉണ്ടാവും. അപ്പോൾ പിന്നെ അതോടുകൂടി അയാൾക്ക് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും കൈക്കൂലി മേടിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ സ്വന്തം വീട്ടിലെ കുളിമുറിയിൽ പോലും മനസ്സമാധാനമായിട്ടൊന്നും കുളിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുകയെ ചിലപ്പോൾ അതിൻ്റെ ലൈവ് ടെലികാസ്റ്റിംഗ് ഇൻ്റർനെറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും തത്സമയം. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ ഈ വല്ല ഹോട്ടലിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടുത്തെ ബാത്റൂമിൻ്റെ ആ മനോഹരമായ ചുവരിൽ ചിലപ്പോൾ ഒരു ഈച്ചയെ കാണാം. നമ്മൾ പതുക്കെ വളരെ സസൂക്ഷ്മമായി ഈച്ചയെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവുക അത് ഒളിക്യാമറയാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ ആ ഹോട്ടലിലൊക്കെ പോയി കുളിക്കുമ്പോൾ ഒന്നുകിൽ മുഖം മൂടി വെച്ച് കുളിക്കുക, അതല്ലെങ്കിൽ ഹെൽമെറ്റ് വെച്ച് കുളിക്കുക, അല്ലെങ്കിൽ പ്രശ്നമാണെന്നാണ് ജാക്കർക്ക് തോന്നുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിൻ്റെ കരണത്താഞ്ഞടിച്ചു. അപ്പോൾ അടി കിട്ടിയ സുഹൃത്ത് ഉടൻ തന്നെ തൊട്ടടുത്ത വീഡിയോ എഡിറ്റിംഗ് സ്റ്റുഡിയോയിലേക്ക് കടന്നു വന്ന് തൻ്റെ ബട്ടണിലുള്ള ബട്ടൺ അങ്ങോട്ട് ഊരി അങ്ങോട്ട് കൊടുത്തു. അതൊരു ഒളിക്യാമറ ആയിരുന്നു. എന്നിട്ട് അതിൻ്റെ ദൃശ്യങ്ങൾ അങ്ങ് കോപ്പി ചെയ്തൊരു സി ഡിയിൽ അങ്ങ് വാങ്ങി, അതും അതിൻ്റെ കൂടെ അപേക്ഷയുടെ ഒരു ഫോട്ടോ കോപ്പിയും കൂടി ചേർത്ത് രണ്ട് ഫോട്ടോ കോപ്പിയും കൂടി അത് കോടതിയിലേക്ക് കൈമാറി. അപ്പോൾ അടിച്ചാൽ ഇപ്പോൾ ജയിലിലാണത്രേ. അപ്പം ഇനി അയാൾ ഒരിക്കലും പകൽ വെളിച്ചത്തിൽ ആരെയും മടിക്കില്ല എന്ന് കൂടി നമുക്ക് മനസ്സിലായി. കാരണം അതിന് പിന്നിൽ ഒളി ക്യാമറ, നമ്മളെ നിരീക്ഷിക്കാൻ രഹസ്യ ക്യാമറകൾ, ഈ ഭൂമിയെ തന്നെ നിരീക്ഷിക്കാനായിട്ടൊരു ക്യാമറയുണ്ട്. അതാണ് ഒന്നിൽ കൂടുതൽ ക്യാമറകൾ, ഉപഗ്രഹങ്ങൾ, ഇനി മഹാ അണ്ടകടാഹത്തെ തന്നെ നിരീക്ഷിക്കാനായിട്ട് ഉള്ള നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സഷാൽ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ നിരീക്ഷണങ്ങൾ കൂടി മനസ്സിലാക്കുന്നതിനായിക്കൊണ്ട് ആധുനിക മനുഷ്യൻ എവിടെയെങ്കിലും ക്യാമറ വെച്ചിട്ടുണ്ടോ എന്നുകൂടി നമുക്ക് നമ്മൾ ചിന്തിച്ചാലും ഒട്ടും തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറയിൽ നിന്നും ചാക്യാർ വീണ്ടും വരുന്നതിനായിക്കൊണ്ട് വിട വാങ്ങുന്നേ. സമയം നഷ്ടപ്പെടുത്തുന്നവൻ അവൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തുകയാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം നമുക്ക് ഇന്ന് ലഭിക്കുന്ന അവസരങ്ങൾ ഒരിക്കലും നമുക്ക് നാളെ നമ്മെ തേടി വരികയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ഇന്ന് തന്നെ ചെയ്യുക. നാളത്തേക്ക് വേണ്ടി നാം ഒന്നും മാറ്റിവെക്കരുത്. കാരണം നമ്മുടെ സമയം വളരെ പരിമിതമാണ്. മനുഷ്യ ജന്മം തന്നെ വളരെ കുറച്ചേ ഉള്ളൂ. നമുക്ക് കിട്ടുന്ന ആ ഒരു സമയത്തിനിടയിൽ മറ്റുള്ളവർക്ക് സന്തോഷം വരുന്ന രീതിയിൽ ചിരിച്ചും ചിന്തിച്ചും ഒക്കെ നല്ലൊരു രീതിയിൽ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കണം. ശരത്, നമുക്ക് ചുറ്റിലും ഒട്ടേറെ കഥകളും കവിതകളും ഒക്കെ കുഞ്ഞുണ്ണി മാഷിനെ പോലുള്ളവരുടെയൊക്കെ കഥകളും കവിതകളും ഒക്കെ കേൾക്കാനും അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ ഒട്ടേറെ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്കത് നല്ല രീതിയിൽ ഒരാൾ പറഞ്ഞു തരികയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് അത് കടക്കും അല്ലേ. നമുക്ക് പ്രവീൺ പരമേശ്വർ അവതരിപ്പിക്കുന്ന വഴിത്തിരിവ് ഒന്ന് കണ്ടിട്ട് വന്നാലോ? തീർച്ചയായും മനീഷേ, അത്തരത്തിലുള്ള മോട്ടിവേഷൻ നമുക്കൊരു പോസിറ്റീവ് എനർജി പകരുന്ന കഥകളുമായിട്ട് നമ്മുടെ പ്രവീൺ പരമേശ്വർ കാത്തിരിക്കുകയാണ്. നമുക്ക് കാണാം വഴിത്തിരിവ്. ലോകത്തിലെ ഏറ്റവും വിജയിച്ച സംരംഭകരിൽ ഒരാളായി അറിയപ്പെട്ടിരുന്ന ആളാണ് സ്റ്റീവ് ജോബ്സ്. ആപ്പിൾ എന്ന കമ്പനിയുടെ സ്ഥാപകൻ, ആദ്യത്തെ സിഇഒ. ജീവിതത്തിൻ്റെ വർണ്ണപ്പകിട്ടിൻ്റെ എല്ലാ വശങ്ങളെയും കണ്ടറിഞ്ഞ മനുഷ്യൻ, വിജയം എന്താണെന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്ത മനുഷ്യൻ. പക്ഷേ ആ ജീവിതത്തിൻ്റെ തുടക്കകാലം അത്ര നിറപ്പകിട്ടാർന്നതായിരുന്നില്ല. രണ്ട് കോളേജ് വിദ്യാർത്ഥികൾക്ക് അവർ പോലും ആഗ്രഹിക്കാത്ത ഒരു സമയത്ത് ജനിച്ച ഒരാൺകുട്ടിയാണ് സ്റ്റീവ്. ഈ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുവാനുള്ള കഴിവില്ലായ്മ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ തങ്ങൾക്ക് ഈ കുട്ടിയെ വളർത്തിയെടുക്കുവാൻ കഴിയുകയില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് തന്നെ ആ അച്ഛനും അമ്മയും സ്റ്റീവ് എന്ന ആ കുട്ടിയെ ദത്തിനു വെച്ചു, പത്രത്തിൽ പരസ്യം കൊടുത്തു. പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ, ഏത് ദമ്പതികൾക്ക് വേണമെങ്കിലും തങ്ങളുടെ മകനെ ദത്തെടുക്കാം, എന്നാൽ ഒരു കണ്ടീഷൻ, അവർ കോളേജ് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആൾക്കാരായിരിക്കണം. ജോബ്സ് ദമ്പതികൾ ഈ സ്റ്റീവിൻ്റെ അച്ഛനെയും അമ്മയെയും സമീപിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കോളേജ് വിദ്യാഭ്യാസം ഇല്ല, പക്ഷേ നിങ്ങളുടെ കുട്ടിയെ ഞങ്ങൾക്ക് ദത്തു തരികയാണെങ്കിൽ അവന് ഏറ്റവും മികച്ച രീതിയിൽ അമേരിക്കയിൽ ലഭ്യമായ വിദ്യാഭ്യാസം കൊടുക്കുവാൻ ഞങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കും. ആ വാക്കിൻ്റെ പുറത്ത് ആ കോളേജ് വിദ്യാർത്ഥികളായിട്ടുള്ള അച്ഛനും അമ്മയും ജോബ്സ് ദമ്പതികൾക്ക് സ്റ്റീവിനെ ദത്തു കൊടുക്കുകയാണ്. അങ്ങനെയാണ് സ്റ്റീവ് ജോബ്സായി മാറിയത്. സ്റ്റീവ് ജോബ്സിൻ്റെ ബയോളജിക്കൽ പാരൻസിന് കൊടുത്ത ആ വാക്ക് പാലിക്കുവാൻ വേണ്ടി തന്നെ ഈ അഡോപ്റ്റഡ് പാരൻസ് ഏറ്റവും നല്ല സ്കൂളിൽ അയച്ച് സ്റ്റീവിനെ പഠിപ്പിച്ചു. പക്ഷെ ആ സമയം അവർക്ക് മറ്റ് രണ്ട് കുട്ടികൾ കൂടെ ജനിച്ചു. എന്നാൽ അപ്പോഴും ആ വാക്ക് പാലിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാ സമ്പത്തും ചെലവഴിച്ചുകൊണ്ട് സ്റ്റീവിനെ മാത്രം അവർ പഠിപ്പിച്ചു. അമേരിക്കയിലെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന കോളേജുകളിലൊന്നായ റീഡ് കോളേജിലേക്ക് സ്റ്റീവ് ജോബ്സിനെ അവർ അയച്ചു. എന്നാൽ രണ്ട് വർഷത്തെ പഠനം നടത്തി കഴിഞ്ഞപ്പോൾ സ്റ്റീവ് ജോബ്സിന് സ്വയം ഒരു ചിന്തയുണ്ടായി.
തൻ്റെ ബയോളജിക്കൽ പാരൻസിന് കൊടുത്ത ആ വാക്ക് പാലിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ തരം സമ്പത്തും തനിക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുന്നു തൻ്റെ അഡോപ്റ്റഡ് പാരൻസ്. അവരുടെ സ്വന്തം മക്കളായിട്ടുള്ള രണ്ടു പേർക്ക് വേണ്ടിയിട്ട് ഒന്നും മാറ്റിവെക്കാതെയാണ് ഈ ചെലവെല്ലാം അവർ എനിക്ക് വേണ്ടി ചെയ്യുന്നത്. അതത്ര നല്ലൊരു കാര്യമല്ല. തുടരുവാൻ തോന്നിയില്ല സ്റ്റീവ് ജോബ്സിന് ആ കോളേജിൽ. അതുകൊണ്ട് തന്നെ റീഡ് കോളേജിൽ താൻ പഠിച്ചിരുന്ന കോഴ്സിൽ നിന്നും സ്റ്റീവ് ജോബ്സ് ഡ്രോപ്പ് ഔട്ടായി. സ്വയം തീരുമാനിച്ചുകൊണ്ട് ഡ്രോപ്പ് ഔട്ടായി. ഇനിയും തൻ്റെ ഭാരം തൻ്റെ അഡോപ്റ്റഡ് പാരൻസിൻ്റെ മുകളിലേക്ക് വയ്ക്കുവാൻ താല്പര്യമില്ല എന്നുള്ള തീരുമാനത്തോടുകൂടെ. അത് അന്ന് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ, സുഹൃത്തുക്കളാകട്ടെ ബന്ധുക്കളാകട്ടെ, സ്റ്റീവ് ജോബ്സിനെ അടുത്ത പരിചയമുള്ളവരാവട്ടെ, സ്റ്റീവ് ജോബ്സിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായിരിക്കും അതെന്ന് വിധിയെഴുതി. എന്നാൽ ആ ഡ്രോപ്പ് ഔട്ടായതിനു ശേഷം കിട്ടിയ സമയം സ്റ്റീവ് ജോബ്സിന് ഒരിടത്തും പോകുവാനുണ്ടായിരുന്നില്ല. അദ്ദേഹം ആ കോളേജിൽ തന്നെ തൻ്റെ സുഹൃത്തിൻ്റെ ഡോമറ്ററിയുടെ താഴെ കിടന്നുകൊണ്ട് അവിടെ ദിവസങ്ങൾ ചെലവഴിച്ചു. ഒപ്പം ഏത് ക്ലാസ്സുകളിലും അവിടെ നടക്കുന്ന ഫിലോസഫി ആകട്ടെ, ഹിസ്റ്ററി ആകട്ടെ, ഇംഗ്ലീഷ് ആകട്ടെ, അങ്ങനെയുള്ള പല ക്ലാസ്സുകളിലും സ്റ്റീവ് ജോബ്സ് അറ്റൻഡ് ചെയ്തു. പരീക്ഷ എഴുതാൻ കഴിയില്ലെന്നേ ഉള്ളൂ കോളേജിൽ റോൾസിൽ പേരില്ലെങ്കിൽ. പക്ഷെ ഏത് ക്ലാസ്സിൽ പോകണമെങ്കിലും നമുക്ക് കയറിയിരിക്കാം, ചർച്ചകൾ കേൾക്കാം, അതിൻ്റെ ഭാഗഭാക്കാകാം. അങ്ങനെ സ്റ്റീവ് ജോബ്സ് അറ്റൻഡ് ചെയ്ത ഒരു പക്ഷെ ഏറ്റവും താല്പര്യത്തോടുകൂടെ ഡ്രോപ്പ് ഔട്ടായി നിന്ന സമയത്ത് ഏറ്റവും താല്പര്യത്തോടുകൂടെ അറ്റൻഡ് ചെയ്ത കോഴ്സുകളിൽ ഒന്നായിരുന്നു കാലിഗ്രഫി. കാലിഗ്രഫിയുടെ ക്ലാസ്സുകൾ അദ്ദേഹം കൃത്യമായി അറ്റൻഡ് ചെയ്തു, കൃത്യമായി ഫോളോ ചെയ്തു. അധ്യാപകനുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെട്ടു, നിരന്തരം അധ്യാപകനുമായി സംവാദങ്ങളിൽ ഏർപ്പെട്ടു. കാലിഗ്രഫി അദ്ദേഹം വളരെ നന്നായി തന്നെ പരിശീലിച്ചു. ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം ആപ്പിൾ എന്ന കമ്പ്യൂട്ടർ സ്ഥാപനം തുടങ്ങുകയും അതിൽ നിന്നും ആദ്യത്തെ കമ്പ്യൂട്ടർ പുറത്തു വരികയും ചെയ്തപ്പോൾ ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ആ കമ്പ്യൂട്ടറിൻ്റെ ഡിസൈനിനെ കുറിച്ചാണ്. ഒരുപക്ഷെ ഇന്നും ആപ്പിൾ എന്ന കമ്പനി കണ്ടു കഴിഞ്ഞാൽ ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ആപ്പിളിൻ്റെ മാക്ബുക്ക് ആകട്ടെ, ആപ്പിളിൻ്റെ ഐപാഡ് ആകട്ടെ, ഐഫോൺ ആകട്ടെ, ഇതിലെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഡിസൈനാണ്. സ്റ്റീവ് ജോബ്സിനെ തന്നെ ഉദ്ധരിച്ചാൽ തൻ്റെ ആപ്പിൾ എന്ന കമ്പനിയിൽ നിന്നും പുറത്തിറങ്ങിയ എല്ലാ ഉപകരണങ്ങളുടെയും ഡിസൈനിൽ ഏറ്റവും ഭംഗി വരുത്തുവാൻ വേണ്ടി തന്നെ സഹായിച്ചത്, അതിൻ്റെ കീപാഡിൽ കീകളുടെ അലൈൻമെൻറ്റിന് ഏറ്റവും ഭംഗി കൊടുക്കുവാനും ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആക്കുവാനും തന്നെ സഹായിച്ചത് അന്ന് ഡ്രോപ്പ് ഔട്ടായിരുന്ന കാലഘട്ടത്തിൽ താൻ അറ്റൻഡ് ചെയ്ത കാലിഗ്രഫി ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അടിസ്ഥാന പാഠങ്ങളാണ് എന്നുള്ളതാണ്. ഇതിൽ സ്റ്റീവ് ജോബ്സ് തന്നെ പറയുന്നത്, അന്ന് സ്കൂൾ കോളേജിൽ നിന്നും ഡ്രോപ്പ് ഔട്ടായത് താൻ വിലയിരുത്തിയതൊരു പരാജയമായിട്ടായിരുന്നു. എന്നാൽ ആ പരാജയമാണ് കാലിഗ്രഫി ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്നതിന് തന്നെ നയിച്ചത്, തന്നെ സഹായിച്ചത്. ഒരു പക്ഷേ അന്ന് ഡ്രോപ്പ് ഔട്ട് ആയിരുന്നില്ല എങ്കിൽ ഈ കാലിഗ്രഫി ക്ലാസ്സുകളിൽ ഞാൻ അറ്റൻഡ് ചെയ്യില്ലായിരുന്നു, അത് അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇത്രയും ഭംഗി ആപ്പിളിൻ്റെ ഡിസൈനിന് വരത്തില്ലായിരുന്നു. അതുകൊണ്ട് അന്ന് എൻ്റെ ജീവിതത്തിലുണ്ടായ പരാജയമാണ് ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് നയിച്ചത്. ഇത് പറയുമ്പോൾ നമ്മൾ സ്വയം തീരുമാനിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ പരാജയങ്ങളെ, ചെറിയ ചെറിയ ഫെയിലിയേഴ്സിനെ നമ്മൾ വളരെ വിഷമത്തോടുകൂടെയാണ് സമീപിക്കുന്നത്. നമുക്ക് പരാജയപ്പെടുവാൻ മടിയാണെന്ന് മാത്രമല്ല, പരാജയപ്പെടാൻ പേടി കൂടെയാണ്. എന്നാൽ ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന പരാജയങ്ങൾക്ക് ഒരുപക്ഷെ കാലം കുറേ മുന്നോട്ട് പോയി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ അർത്ഥങ്ങൾ ആ പരാജയങ്ങൾക്കുണ്ടാവും. ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നൽകുവാൻ വേണ്ടിയിട്ട്, നമുക്കൊരുപക്ഷെ ഒരു വഴിത്തിരിവാകുവാൻ വേണ്ടിയിട്ട് കാത്തുവയ്ക്കുന്ന ചില മൊമെൻറ്റ്സ് ആയിരിക്കും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന പരാജയങ്ങൾ. അതുകൊണ്ട് തന്നെ പരാജയത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കാതെ, ഭയന്ന് നിൽക്കാതെ, ജീവിതത്തിലെ ഏതോ ഒരു വലിയ ചുവടിലേക്ക് അല്ലെങ്കിൽ ഏതോ ഒരു വലിയ തലത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് അതെന്ന തിരിച്ചറിവോടുകൂടെ മുന്നോട്ട് പോവുകയാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോ വ്യക്തികളും ചെയ്യേണ്ടത്. അമേരിക്കയിലെ ജക്ക എന്ന സ്റ്റുഡിയോയിൽ ഒരവസരത്തിന് വേണ്ടി പോയ ഒരു കൂട്ടം ചെറുപ്പക്കാർ, അവരവിടെ ഒരു മ്യൂസിക് പെർഫോമൻസ് നടത്തി. എന്നാൽ ആ പെർഫോമൻസ് വളരെ മോശമാണെന്നും സംഗീത ലോകത്ത് അവർക്കൊന്നും ചെയ്യുവാനില്ല എന്നുമുള്ള വാദത്തോടുകൂടെ ജക്ക മ്യൂസിക് സ്റ്റുഡിയോയുടെ ഉടമസ്ഥർ ആ ചെറുപ്പക്കാർ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അവരെ പിന്നെ ലോകം കണ്ടത് ബീറ്റിൽസ് എന്ന ഒരുപക്ഷെ കൊമേഴ്സ്യലി ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയ മ്യൂസിക് ബാൻഡായിട്ടാണ്. ഒരു ചെറിയ കുട്ടി അവൻ്റെ ഹോർമോണൽ ഡെഫിഷ്യൻസി കൊണ്ട് തന്നെ വളർച്ച പ്രാപിക്കുന്നില്ല എന്ന് കണ്ടിട്ട് സ്കൂളിലെ ഫുട്ബോൾ ടീമിൽ ഉൾപ്പെടുത്താതെ, അതിൽ കളിക്കാൻ വേണ്ട വളർച്ചയില്ല എന്നുള്ള പേരിൽ അവനെ പുറത്താക്കി സ്കൂൾ അധികൃതർ. ആ കുട്ടിയെ പിന്നെ ലോകം കണ്ടതും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതും ലയോണൽ മെസ്സി എന്ന ലോകം കണ്ട ഏറ്റവും അസ്മരിക കാലുകളുള്ള ആ കാൽപന്ത് കളിക്കാരനായിട്ടാണ്. ഒരു മധ്യവയസ്കരായിട്ടുള്ള ഒരു വ്യക്തി ഒരു മാഗസിനിൽ കാർട്ടൂണിസ്റ്റായി വർക്ക് ചെയ്യുകയായിരുന്നു. എന്നാൽ ക്രിയേറ്റിവിറ്റി ഇല്ല ആ ആൾക്കെന്ന പേരിൽ ആ മാഗസിൻ അയാളെ അവിടെ നിന്നും പുറത്താക്കുകയാണ്. ആദ്യം തരം താഴ്ത്തി, പിന്നെ പുറത്താക്കി. എന്നാൽ ആ വ്യക്തിയെ പിന്നെ ലോകം കാണുന്നത് മിക്കി മൗസിനെ ഉൾപ്പെടെ സൃഷ്ടിച്ച വാൾട്ട് ഡിസ്നി എന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള കാർട്ടൂണിസ്റ്റായിട്ടാണ്. സ്കൂളിലെ ബാസ്കറ്റ്ബോൾ ടീമിൽ നിന്നും പുറത്താക്കപ്പെട്ടയാളാണ് മൈക്കൽ ജോർഡനായി പിന്നെ ലോകത്തിന് മുന്നിലേക്ക് എത്തിയത്. നിരവധി തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുകയും 7 തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുകയും
മൂന്ന് പ്രാവശ്യം ബിസിനസ് നടത്തി ബാങ്ക്റട്ട് ആവുകയും ചെയ്ത് ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രം നേരിട്ടിട്ടുള്ള വ്യക്തിയാണ്. ഒരൊറ്റ പ്രാവശ്യം മാത്രമേ അദ്ദേഹം ജീവിതത്തിൽ വിജയിച്ചുള്ളൂ. ആ വിജയത്തിലൂടെ ലോകത്തിന് മുന്നിൽ അദ്ദേഹം അറിയപ്പെട്ടത് എബ്രഹാം ലിങ്കൻ എന്നുള്ള ആ എന്നും തങ്കലിപികളിൽ കൊത്തിവെക്കപ്പെട്ട പേരിലൂടെയാണ്. ഇത്തരത്തിൽ ഒരു പ്രാവശ്യം ജീവിതത്തിലുണ്ടാകുന്ന പരാജയത്തിലൂടെ നമ്മൾ തളർന്നു പോവാതിരിക്കുക. ഓരോ പരാജയത്തിനും ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടെന്ന് തിരിച്ചറിയുക. ആ അർത്ഥം ഒരുപക്ഷെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു വിജയത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള വഴിത്തിരിവായിരിക്കാം ഈ പരാജയമെന്ന് തിരിച്ചറിയുക. പരാജയത്തിന് മുന്നിൽ തകർന്നു പോകാതെ ജീവിതത്തിനെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പിടിച്ചു നയിക്കുവാൻ നമുക്ക് കഴിയണം. അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മൾ എപ്പോഴും ഈശ്വര വിശ്വാസികളാണ് അല്ലേ ശരത്? തീർച്ചയായിട്ടും നമ്മളെപ്പോഴും നല്ല വിശ്വാസങ്ങളെ കൈമുതലാക്കി കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ നമ്മുടെ ഇപ്പൊ ക്രിസ്തു ആണെങ്കിലും കൃഷ്ണനാണെങ്കിലും നബിയാണെങ്കിലും നമ്മൾ അവരെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അവരുടെ കയ്യിൽ ഒരു ആയുധങ്ങളുമില്ല. ആയുധധാരികളല്ലാത്ത ഈശ്വരന്മാരാണ് അവരൊക്കെ. പക്ഷേ അവരുടെ ആയുധം എന്ന് പറയുന്നത് സ്നേഹവും അല്ലെങ്കിൽ നല്ല നല്ല ഉപദേശങ്ങളും മാത്രമാണ്. ഭഗവത്ഗീതയിൽ തന്നെ പറയുന്ന ഒരു വാക്യമുണ്ട്, കാരണം ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ ഒരു കൃഷ്ണനും ഒരു യോഗിയായ ഒരു കൃഷ്ണനും യോദ്ധാവായ ഒരു അർജുനനും ഉണ്ട് എന്നാണ്. നമ്മളെപ്പോഴും ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ഒന്നുകിൽ യോദ്ധാവാകേണ്ടവരും അല്ലെങ്കിൽ യോഗിയായി മൗനം പാലിച്ച് നിൽക്കേണ്ട അവസ്ഥയും വരും. എന്തുതന്നെയായാലും ഇന്നത്തെ നമ്മുടെ സെഗ്മെൻറ്റുകളെല്ലാം പ്രേക്ഷകർക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. പ്രേക്ഷകരുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ബി പോസിറ്റീവ് പനോരമ മീഡിയ, ചെട്ടികുളങ്ങര, തിരുവനന്തപുരം 1. ഞങ്ങളുടെ ഫോൺ നമ്പർ 0471246160. ഇമെയിൽ panoramatvmedia@gmail.com. ഇതുപോലെ പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തുന്ന പുതുപുത്തൻ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി മറ്റൊധ്യായത്തിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്ന് ഞങ്ങൾ വിട പറയുകയാണ്. നന്ദി, നമസ്കാരം.